മരണത്തെ മുഖാമുഖം കണ്ട് ഫലസ്തീനിൽ നടക്കുന്ന ഇസ്രയേലി നരാധമന്മാരുടെ ഓരോ ആക്രമണങ്ങളും അവിടെ നടക്കുന്ന കൂട്ടക്കൊലകളുമൊക്കെ വളരെ കൃത്യമായി ലോകത്തെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് യുംന എന്ന ധീരയായ വനിത. ഒരുപാട് കാലമായി തൻ്റെ പ്രവർത്തന മേഖല ഫലസ്തീനാണെന്ന് തിരിച്ചറിഞ്ഞ് അവിടെ നിന്നുള്ള ഓരോ വാർത്തകളും പുറം ലോകത്ത് എത്തിച്ചു കൊണ്ടിരിക്കുകയാണ് യുംന. ഒക്ടോബർ 7 ഹമാസിൻ്റെ ഇസ്രയേൽ ആക്രമണത്തിനു ശേഷം ഇസ്രയേലിൽ നിന്ന് വലിയ ബോംബാക്രമണങ്ങളാണ് ഫലസ്തീനിൻ്റെ മണ്ണിൽ ഗസ്സയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തുടക്ക സമയത്ത് റിപ്പോർട്ടിങ്ങിനിടയിൽ തൻ്റെ അടുത്തുള്ള ഒരു ബിൽഡിങ്ങിൽ ബോംബ് പതിക്കുകയും പെട്ടെന്ന് ഞെട്ടിത്തെറിച്ച യുംന തത്സമയ സംപ്രേഷണം കുറച്ചു നേരത്തേക്ക് നിർത്തിവെക്കുന്ന രംഗങ്ങളുമൊക്കെ വളരെയധികം വൈറലായി മാറിയിരുന്നു. അന്ന് യുംന ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത്. ഇപ്പോഴും ആ ധീരയായ വനിത അവിടെ നിന്നുള്ള ഓരോ കാര്യങ്ങളും ഒപ്പിയെടുത്ത് അൽ ജസീറ എന്ന ചാനലിലൂടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇസ്രയേൽ സയണിസ്റ്റ് ഭീകരന്മാർ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ ആളുകളെയുമാണ്. അതിൽ ആശുപത്രികളുണ്ട്, പള്ളികളുണ്ട്, അഭയാർത്ഥി ക്യാമ്പുകളുണ്ട്, പത്രപ്രവർത്തകരുമുണ്ട്. അവിടെ ജീവിക്കുന്ന ഓരോ മാധ്യമപ്രവർത്തകരുടെയും വീടുകൾ ബോംബിട്ട് തകർക്കുന്ന കാഴ്ചകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാൻ കഴിഞ്ഞത്. അങ്ങനെയാണ് വയിൽ എന്ന അൽ ജസീറയുടെ മാധ്യമപ്രവർത്തകൻ്റെ വീട് ആക്രമിക്കുകയും അവിടെ താമസിച്ചു കൊണ്ടിരുന്ന ഭാര്യയും മക്കളുമെല്ലാം മരിക്കുകയും അത് വളരെയധികം വൈറലായി മാറുകയും ചെയ്തിരുന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് വഹീൽ എന്നുപേരുള്ള മാധ്യമപ്രവർത്തകൻ നിസ്സഹായനായി നിൽക്കുന്ന ദയനീയമായ കാഴ്ച നമ്മളൊക്കെ കണ്ടതാണ്. പക്ഷേ അതിനുശേഷം 24 മണിക്കൂർ തികയും മുമ്പ് അദ്ദേഹം തൻ്റെ മാനസിക നില വീണ്ടെടുക്കുകയും തൻ്റെ ജോലിയിൽ ശ്രദ്ധ കൊടുക്കുകയും ചെയ്യുന്ന മനോഹരമായ കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. നമ്മളൊക്കെ നമ്മുടെ വേണ്ടപ്പെട്ടവർ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കുറേ കാലത്തിന് നമ്മുടെ മാനസിക നില വീണ്ടെടുക്കാൻ വലിയ പ്രയാസമായിരിക്കും. എന്നാൽ പടച്ചവൻ അവർക്ക് കൊടുത്ത വല്ലാത്തൊരു മാനസിക കരുത്ത് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. അതുപോലെ മാധ്യമപ്രവർത്തകരെ ടാർഗറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം യുംന എന്ന ആ സ്ത്രീയുടെ ഭർത്താവിന് ഇസ്രയേലിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഫോൺ വിളി വരികയാണ്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകണം. നിങ്ങൾക്ക് പോകാനുള്ള വഴി നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ വീട് തകർക്കാൻ പോവുകയാണ് എന്നിങ്ങനെ തുടങ്ങിയുള്ള ഫോൺ മെസ്സേജാണ് അവരുടെ ഫോണിലേക്ക് വന്നുകൊണ്ടിരുന്നത്. മാനസികമായും സാമ്പത്തികമായും അവരെ തകർത്ത് ആ മേഖലയിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനുള്ള ഗൂഢമായ തന്ത്രങ്ങളാണ് സയനിസ്റ്റ് ഭീകരന്മാർ പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. പടച്ചവൻ ആ സ്ത്രീക്ക് വലിയ കരുത്ത് കൊടുക്കട്ടെ, വലിയ ക്ഷമ കൊടുക്കട്ടെ. അവിടെ നിന്നുള്ള വാർത്തകൾ പുറത്തെത്തിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഒരുപാട് മാധ്യമപ്രവർത്തകർ അവരുടെ ജീവൻ തന്നെ അതിനുവേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്. അവർക്ക് വേണ്ടി നമ്മളൊക്കെ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അവരെയൊക്കെ കണ്ണിലെ കരടായിട്ടാണ് ഇസ്രയേൽ ഭീകരന്മാർ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാരകമായ ബോംബാക്രമണത്തിനിടയിലും തങ്ങളുടെ ജീവൻ പണയം വെച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സാമൂഹിക പ്രവർത്തകരെ ഗസ്സയിലുടനീളം നമുക്ക് കാണാൻ കഴിയും. കാണാൻ കഴിയാത്ത ഭീകരമായ ചിത്രങ്ങളും വീഡിയോകളുമാണ് ഓരോ ദിവസവും മുസ്ലിം സമൂഹം തിങ്ങി താമസിച്ചു കൊണ്ടിരിക്കുന്ന ചെറിയൊരു തുരുത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. മാനസികമായും സാമ്പത്തികമായുമൊക്കെ പീഡിപ്പിച്ച് ഉപരോധങ്ങൾ അടിച്ചേൽപ്പിച്ച് ജനങ്ങളെ മുഴുവൻ തളർത്തി കീഴടക്കാം എന്നാണ് അവർ വ്യാമോഹിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ പടച്ചവനെ മാത്രം പേടിച്ച് അവനെ മാത്രം ഭരമേൽപ്പിച്ച് പോരാടാൻ ഇറങ്ങിയവർക്ക് ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല എന്ന് പറഞ്ഞ് അവർ ചെറുത്തുനിൽപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ഒറ്റയ്ക്ക് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. പടച്ചവൻ എത്രയും പെട്ടെന്ന് വിജയം കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.